അപ്പോൾ ഇനിയും അപ്പോൾ തിരിച്ച് പിന്നെ നമുക്ക് നമ്മുടെ എയർപോർട്ടിലേക്ക് വരാം ഇതാണ് നമ്മുടെ എയർപോർട്ട് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് റൺവേ ആണ് അപ്പോൾ റൺവേയിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് റൺവേയിൽ ഇനി അടുത്ത് വരുന്ന മെയിനായിട്ട് വരുന്ന കാര്യം റൺവേ ആണ് റൺവേ മാർക്കിംഗ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു എയർപോർട്ടിനെ സംബന്ധിച്ച് റൺവേ മാർക്കിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് റൺവേയുടെ ചുറ്റിലുമുള്ള ഈ വെള്ള സോളിഡ് ലൈൻസാണ് റൺവേയുടെ റൺവേയുടെ മാർക്കിംഗ്സിൽ മെയിനായിട്ട് വരുന്നത് അതായത് റൺവേയുടെ വശങ്ങളിൽ ഒരു സോളിഡ് ലൈൻ ഒരു വെള്ള ലൈൻ സോളിഡ് വെള്ള ലൈൻ കാണും അതിനുശേഷം അത് റൺവേ റൺവേ ഏത് റൺവേ ആണെന്ന് അറിയിക്കുന്ന ഒരു റൺവേയുടെ അതിർത്തി നിശ്ചയിക്കുന്ന ഒരു ലൈനാണ് ഈ റൺവേ ലൈൻ അതിനുശേഷം ശേഷം നമുക്കിത് കാണാം ഈ വൈറ്റ് സ്ട്രൈപ്സ് രണ്ട് സൈഡിലുമുണ്ട് ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം മുതൽ ഇവിടം വരെയാണ് യൂസ് യൂസിബിളായിട്ടുള്ള റൺവേ റൺവേയുടെ റൺവേ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് പോയിൻറ്റ് ഇത് മുതൽ ഇതുവരെയാണ് ഓക്കെ ഇത് റൺവേ ത്രഷോൾഡ് എന്നും പറയാറുണ്ട് റൺവേ ത്രഷ് ഹോൾഡ് എന്നും പറയാം ഇത് ത്രഷ് ഇത് ത്രഷ്ഷോൾഡ് ആണ് ത്രഷ് ടു ത്രഷോൾഡ് ഇത് സിക്സ്റ്റീൻ റൺവേ സിക്സ്റ്റീൻ്റെ ത്രഷ് ഹോൾഡ് ഇതും റൺവേ തേർട്ടി ഫോറിൻ്റെ ത്രഷ് ഹോൾഡ് ത്രീ ഫോർ റൺവേ ത്രീ ഫോറിൻ്റെ ത്രഷ് ഹോൾഡ് ഇതുമാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് കാണാം ഒരു സെൻറ്റർ ലൈൻ റൺവേ സെൻറ്റർ ലൈൻ ലൈൻ ഇത് റൺവേയുടെ മധ്യഭാഗത്തുള്ള ലൈനാണ് ഇത് കറക്റ്റ് റൺവേ രണ്ടായി രണ്ടായിത്തിരിക്കുന്നതാണ് ഇപ്പം സാധാരണഗതിയിൽ റൺവേ മുപ്പത് മീറ്ററിൻ്റെ റൺവേ കോൺഫിഗറേഷൻ ഉണ്ടാവാറുണ്ട് മുപ്പത് മീറ്റർ ഒരു സൈഡ് മുപ്പത് മീറ്റർ അപ്പുറ സൈഡ് അതായത് സിക്സ്റ്റി മീറ്റർ ടോട്ടൽ വിട്ട് ടോട്ടൽ വീതി എന്ന് പറയുന്നത് അറുപത് മീറ്റർ പിന്നെ നാൽപ്പത്തിയഞ്ച് മീറ്റർ ചില റൺവേ നാൽപ്പത്തഞ്ച് മീറ്ററേ ഉണ്ടാവാറുള്ളൂ ഇന്ത്യയിൽ പല എയർപോർട്ടുകളിലും നാൽപ്പത്തി അഞ്ച് മീറ്ററാണ് അതിൻ്റെ വീതി ചില എയർപോർട്ടുകളിൽ തൊണ്ണൂറ് മീറ്റർ വീതി ഉണ്ടാവാറുണ്ട് അത് എയർപോർട്ടിൻ്റെ സ്ഥലം പരിമിതിയും എയർപോർട്ടിൻ്റെ ഡിസൈനും അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന എയർക്രാഫ്റ്റുകളേക്ക് അനുസരിച്ചിരിക്കും റൺവേയുടെ എല്ലാവിധ സെറ്റിങ്സുകളും അപ്പം വലിയ എയർപോർട്ടുകൾ വലിയ ഇൻ്റർനാഷണൽ എയർപോർട്ടുകളാണ് ഒരുപാട് എയർക്രാഫ്റ്റ് ഏറ്റവും വലിയ യാത്രാവിമാനമായ എയർ ബസ് ത്രീ എയ്റ്റി എയർ ബസ് ത്രീ എയ്റ്റി എയ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാവിമാനം സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരേ എയർപോർട്ടിലും ഇതുവരെ ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല എയർ ഷോസിനൊക്കെ കൊണ്ടുവരാറുണ്ട് അവർ എയർഷോസിന് അത് കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മിനിമം ഫ്യൂല് പിന്നെ സീറ്റൊക്കെ അഴിച്ച് മാറ്റി അങ്ങനെ ഉള്ളിലോട്ടൊന്നും സീറ്റൊന്നുമില്ല ഞാനത് ഒരു ദിവസം കണ്ടതാണ് സീറ്റൊന്നുമില്ല സീറ്റൊക്കെ അഴിച്ച് മാറ്റി അതൊരു കാലി എയർക്രാഫ്റ്റ് ആയിട്ടാണ് കൊണ്ടുവരുന്നത് അതിൻ്റെ പേലോഡ് അതിൻ്റെ ലോഡ് മാക്സിമം അതിൻ്റെ ഭാരം കുറച്ചിട്ടാണ് അത് കൊണ്ടുവരുന്നത് കാരണം എന്ന് പറയുന്നാൽ ഈ എയർപോർട്ട് നടക്കുന്ന സോറി ഈ എയർഷോ നടക്കുന്ന എയർപോർട്ടുകളിൽ ചിലപ്പം റൺവേ ഇത്രയും ഈ വലിയ എയർക്രാഫ്റ്റിൻ്റെ ഭാരം അത് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള എടുക്കാനുള്ള കപ്പാസിറ്റി ആ സ്ഥലത്ത് ആ റൺവേക്ക് കാണില്ല അത് അത് ഒഴിവാക്കാനാണ് അതിൻ്റെ വെയ്റ്റ് കുറയ്ക്കുന്നത് അതുപോലെ തന്നെ റൺവേ ലെങ്ത്ത് റൺവേയുടെ നീളം റൺവേയുടെ നീളം പറയാറ് എപ്പോഴും മീറ്റേഴ്സിലാണ് അതായത് സാധാരണ ഒരു തൊണ്ണൂറ് ടണ് ഭാരമുള്ള ഒരു എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം മിനിമം ഒരു ഒന്നേ പോയിൻറ്റ് എയ്റ്റ് കിലോമീറ്റർ നീളമുള്ള ഒരു റൺവേ വേണം അതിനുള്ള അതിൽ അതിന് മുകളിൽ ഭാരം വരുന്ന എയർക്രാഫ്റ്റുകളൊക്കെ ആണെങ്കിൽ മിനിമം ഒരു രണ്ടേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള ഒരു റൺവേ അതുപോലെ ആ വീതി ഒരു അറ്റ്ലീസ്റ്റ് ഒരു നാൽപ്പത്തി അഞ്ച് മീറ്റർ വീതി അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കണക്ക് അപ്പോൾ റൺവേയെ റൺവേയെക്കുറിച്ച് വേറൊരു കേസ് പറയുന്നത് റൺവേ എപ്പോഴും പിന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ല റൺവേ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഈ പറയും പോലെ കോൺക്രീറ്റ് നല്ല ഹാർഡ് കോൺക്രീറ്റ് സർഫസും അതിന് മുകളിൽ ടാറിട്ട് പിന്നെ അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ പാസേജും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് പിന്നെ മിക്കവാറുമുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ റൺവേ കുറച്ചുകൂടെ സോളിഡായിരിക്കും റൺവേ വലിയ ശക്തിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ആ റൺവേയുടെ മാർക്കിങ്സിലേക്ക് തിരിച്ചു വരാം അപ്പം ഇത് നമ്മുടെ ത്രഷ് ലൈൻസ് ഇത് പിയാനോ ലൈൻസ് എന്ന് പറയാറുണ്ട് ഇതാണ് ടച്ച് ഡൗൺ സോൺ എന്ന് പറയുന്നത് ടച്ച് ഡൗൺ സോൺ എന്ന് പറഞ്ഞാൽ എവിടെയാണോ ആക്ച്വൽ ടച്ച് ഡൗൺ മെയിൻ വീൽസ് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് അതിൻ്റെ മെയിൻ ലാൻഡിങ് ഗിയർ ലാൻഡിങ് ഗിയർ എന്നാണ് അതിൻ്റെ ആ വീൽസിനെ പറയാറ് ബാക്ക് സൈഡിലുള്ള വീല് ആ വീലുകൾ ടച്ച് ചെയ്യാൻ ഉദ്ദേശിക്കപ്പെടുന്ന സ്ഥലമാണ് ഈ ടച്ച് ഡൗൺ സോൺ അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഈ ടച്ച് ഡൗൺ സോണിൽ ഇങ്ങനത്തെ ചെറിയ ട്രൈപ്സാണ് ഇതിനെല്ലാം അളവും കാര്യങ്ങളും എല്ലാം കൃത്യമായി കേട്ടോ ഇതേപോലെയല്ല ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ് ഓരോ എയർപോർട്ടിൽ ഓരോ ഇതിനകത്തൊക്കെ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഐക്കാവോ എന്ന് പറയും അവർ അംഗീകരിച്ച കറക്റ്റ് അതിൻ്റെ സ്പെസിഫിക്കേഷനുണ്ട് ആ സ്പെസിഫിക്കേഷനിൽ നമ്മൾ റൺവേ ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മുടെ സ്റ്റേറ്റ് അതോറിറ്റി നമുക്ക് എയർപോർട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലൈസൻസ് തരുള്ളൂ അങ്ങനെയാണ് ഓരോ എയർപോർട്ട് ലൈസൻസും കൃത്യമായി പല ടെസ്റ്റുകൾക്ക് ചെയ്യുന്നതിന് ശേഷമാണ് ലൈസൻസ് എയർപോർട്ട് ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ എയറോഡ്രോം ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പം പിന്നെ നമുക്ക് മാർക്കിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എയിമിംഗ് ലൈറ്റ് എയിമിംഗ് പോയിൻ്റ് എയിമിങ് പോയിൻറ്റ് എയിമിങ് ആണ് ഇത് ഇത് ത്രഷ് ഹോൾഡ് ഇത് റൺവേ ടെസ്റ്റ് ഡൗൺ സോൺ ഇത് എയിമിങ് മാർക്ക് ഇത് സെൻറ്റർ ലൈൻ പിന്നെ ടാക്സി വേ മാർക്കിങ്ങുകൾ എല്ലാം ഉണ്ട് പിന്നെ ഹോൾഡിംഗ് ഒക്കെ ഉണ്ട് ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടില്ല ഇതിനകത്ത് ചെയ്തിട്ടില്ല ഞങ്ങളുടെ അടുത്ത വീഡിയോസിൽ ആ ഹോൾഡിംഗ് പോയിൻറ്റ്സ് നമ്മുടെ ക്രിട്ടിക്കൽ ഏരിയാസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഞാൻ എഴുതുന്നതാണ് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അടുത്ത വീഡിയോസിലൊക്കെ അത് കാണാം അപ്പം റൺവേ പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുണ്ട് മൂന്ന് തരത്തിലുള്ള കാറ്റഗറി റൺവേ ഉണ്ട് കാറ്റഗറി അല്ല മൂന്ന് തരത്തിലുള്ള റൺവേയുടെ ഘടന ഘടന അല്ല എന്താ പറയുക മോഡൽസ് എന്ന് പറയാം അതായത് ഒന്ന് ഒന്നാമത്തെ റൺവേ വിഷ്വൽ റൺവേ എന്ന് പറയും വിഷ്വൽ റൺവേ ആണെങ്കിൽ ഒരു ചെറിയ എയർ സ്റ്റിപ്പോ അല്ലെങ്കിൽ ചെറിയ മിലിറ്ററി ബേസുകളിൽ ആണ് സാധാരണ വിഷ്വൽ റൺവേസ് യൂസ് ചെയ്യാറ് അതൊരു മണ്ണിൻ്റെ ഒരു ചെറിയ റോഡോ അങ്ങനെ എന്തെങ്കിലും ചെറിയ എയർക്രാഫ്റ്റുകൾ വന്നു പോകാൻ വളരെ ഇൻ്റർ ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ട്സിലും ഒന്നും നല്ല കാര്യമല്ല പറയുന്നത് സാധാരണ ചെറിയ എയർപോർട്ടുകളുടെ കാര്യമാണ് പറയുന്നത് എയർപോർട്ടല്ലാതെ ഒരു എയർ സ്ട്രിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്ലൈയിങ് ക്ലബോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള റൺവേസ് ആണത് അവിടെ മാർക്കിങ്സ് ചിലപ്പോൾ ഒരു ടച്ച് ഡൗൺ സോൺ മാത്രമേ മാർക്ക് ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു പിയാനോ മാർക്കിംഗ്സോ ചെറുതായിട്ടൊരു റൺവേ ഒരു ഏരിയ മാത്രമേ മാർക്ക് മാർക്കിയിട്ട് കാണൂ മാർക്കിംഗ്സ് ചിലപ്പം കുറവായിരിക്കും പിന്നെ അടുത്ത റൺവേ എന്ന് വെച്ചാൽ നോൺ പ്രസിഷൻ റൺവേ നോൺ പ്രസിഷൻ റൺവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൺവേയിൽ റൺവേയ്ക്കകത്ത് മെയിനായിട്ട് നമ്മുടെ ലാൻഡിങ് ലാൻഡിങ് എയർക്രാഫ്റ്റിന് കൊടുക്കാൻ ഒരു സിസ്റ്റമുണ്ട് ലാൻഡിങ് സിസ്റ്റം അതായത് ഇൻസ്ട്രുമെൻറ്റ് ലാൻഡിങ് സിസ്റ്റം അതൊരു ഉപകരണമാണ് അതൊരു റേഡിയോ ഫ്രീക്വൻസി ഒരു വേവാണ് ഒരു ഒരു എന്താ പറയുക നമ്മുടെ ഒരു നമ്മുടെ മൊബൈലൊക്കെ വർക്ക് ചെയ്യും പോലെ അല്ലെങ്കിൽ റേഡിയോ വർക്ക് ചെയ്യും പോലെ ഒരു ആൻറ്ററിനാ സിസ്റ്റം വെച്ചിട്ട് എയർക്രാഫ്റ്റിന് കൃത്യമായ റൺവേയുടെ സെൻറ്റർ ലൈൻ ഈ നമ്മുടെ ഈ റൺവേയുടെ സെൻറ്റർ ലൈൻ ഒരു ഇരുപത്തഞ്ച് മീറ്റർ ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ ഇരുപത്തഞ്ച് നോട്ടിക്കൽ മൈലാണ് പറയുന്നത് മുപ്പത് നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് നിന്ന് തന്നെ പ്ലെയിനിനകത്ത് റൺവേയുടെ സെൻറ്റർ ലൈൻ എവിടെയാണെന്ന് കിട്ടും അതുപോലെ തന്നെ ഒരു ഒരു പതിനേഴ് നോട്ടിക്കൽ മൈലിനപ്പുറം അതായത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് ആണെന്ന് തോന്നുന്നു ഒരു നോട്ടിക്കൽ മൈൽ വൺ പോയിൻറ്റ് എയിറ്റ് ഫൈവോ എയിറ്റ് സെവനോ കിലോമീറ്റർ ആണ് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഐഡിയാണ് പറയുന്നത് അതായത് വളരെ ഫാർ ഡിസ്റ്റൻസിൽ തന്നെ ഏത് ആംഗിളിൽ കൂടിയാണ് പ്ലെയിന് വിമാനം ചരിഞ്ഞ് ഇറങ്ങേണ്ടതെന്നും റൺവേയിൽ ഇങ്ങനെ സ്ലോപ്പ് ആയിട്ട് താഴ്ന്നു പറക്കേണ്ടതെന്നും എവിടെയാണ് റൺവേയുടെ സെൻറ്റർ ലൈനെന്നും കൃത്യമായി പൈലറ്റിന് ആ ഇൻഫർമേഷൻ ഒരു എയർക്രാഫ്റ്റിലെ കോപ്പി തിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിൽ അത് കാണിക്കും അത് കണ്ടാണ് വിമാനം ലാൻഡ് ചെയ്യുന്നത് അതായത് ഈ ഫോഗ് ഉള്ള സമയത്തും നമ്മുടെ ചില സമയങ്ങളിൽ റൺവേ എവിടെയാണ് റൺവേയുടെ ലൈറ്റ്സ് വളരെ വളരെ വിസിബിലിറ്റി വളരെ കുറവായിരിക്കും ആ സമയത്തും ചില സമയത്ത് വളരെ മഴയായിരിക്കും ചില സമയത്ത് ഫോഗ് ആയിരിക്കും ചില സമയത്ത് എന്താ പറയുക പൊടിക്കാറ്റായിരിക്കും മിഡിൽ ഈസ്റ്റിലൊക്കെ ആണെങ്കിൽ ഭയങ്കര പൊടിക്കാറ്റൊക്കെ ഉള്ള സമയത്ത് റൺവേക്ക് വിസിബിലിറ്റി വളരെ കുറവായിരിക്കും ആ സമയത്തും എങ്ങനെയാണ് കൃത്യമായ പൈലറ്റ് ലാൻഡ് ചെയ്യുന്നത് റൺവേയുടെ സെൻ്ററിൽ തന്നെ വളരെ സേഫായിട്ട് അത് ഈ തരത്തിലുള്ള റൺവേ ലാൻഡിംഗ് സിസ്റ്റം വെച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ ലാൻഡിങ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ അടുത്ത വീഡിയോ ആണ് ലാൻഡിങ് സിസ്റ്റത്തിനെ കുറിച്ച് ഇൻസ്റ്റം ലാൻഡിംഗ് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വിഷ്വൽ റൺവേ രണ്ടാമത്തത് നമ്മുടെ പ്രസിഷൻ നോൺ പ്രസിഷൻ റൺവേ ആ നോൺ പ്രിസിഷൻ റൺവേ എന്ന് പറഞ്ഞാൽ ഈ ലാൻഡിങ് സിസ്റ്റം ഒന്നും കാണില്ല ലൈറ്റൊക്കെ വളരെ കുറച്ച് കാണുള്ളൂ ചിലപ്പോൾ ലൈറ്റ് കാണത്തില്ല അങ്ങനെയുള്ള റൺവേയാണ് നോൺ പ്രസിഷൻ റൺവേ അത് ചിലപ്പോൾ ഒരു ഒരു വീക്കിലി ഒരു രണ്ട് മൂന്ന് ഫ്ലൈറ്റൊക്കെ വന്നു പോകുന്നു അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒന്ന് രണ്ടോ ഫ്ലൈറ്റ് വന്നു പോകുന്നത് സസ്പെൻഡ് ചെയ്താൽ അന്നത്തെ ഫ്ലൈറ്റ് സസ്പെൻഡ് ചെയ്താലോ ഡിലേ ചെയ്താലോ പ്രശ്നമൊന്നും ഇല്ലാത്ത റൺവേകളൊക്കെയാണ് അങ്ങനത്തെ റൺവേ ആയിട്ട് ഉണ്ടാക്കുന്നത്